नमस्कार केपीसीसी अध्यक्षनाय के सुधाकरन स्थानमेट्ट चडंगिले आल्कूट्टम इन्नले वलिय वार्ता श्रद्धे आकर्षिच्चिरुन्नु संभवत्तिल कोंग्रसिनेतिरे इप्पोळुम ट्रोळुकळ उयर्न्नुकोंडिरिक्कुकयाण चडंगिल पंकेडुक्कानेत्तियवरिल कंडाल अरियावुन्न नूरोळम पेर्क्केतिरे कोविड प्रोटोकोल लंघनं आरोपिच्च केस एडुत्तिरुन्नु इतिनेतिरे प्रतिकरणवुमायि प्रतिपक्ष नेताव् वीडी सतीशन रंगत्तेत्तियिरिक्कुकयाण कोविड ചട്ടങ്ങൾ പാലിക്കുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നായിരുന്നു തന്റെ അഭിപ്രായമെന്നും കേസെടുത്തതിനെ എതിരല്ല എന്നാൽ ഏകപക്ഷീയമാവരുതെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നായിരുന്നു ഞങ്ങൾ കുറേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കെപിസിസി ഓഫീസിന്റെ ഗേറ്റ് വരെ അടച്ച് ശ്രമം നടത്തി പക്ഷേ ആളുകൾക്ക് ഒരു ആവശ്യമായിരുന്നു സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന സമയം വീടി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് പുന്നപ്രവയനാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത് കോവിഡ് മാനദണ്ഡം പാലിച്ചാണോ എന്ന് വീടി സതീശൻ ചോദിച്ചു ഒപ്പം പികെ കുഞ്ഞനന്തൻ ശവസംസ്കാര ചടങ്ങിൽ 3000 ഓളം ആളുകൾ പങ്കെടുത്തു ഒരു കേസും എടുത്തില്ലെന്നും വീടി സതീശൻ പറഞ്ഞു തിരുവനന്തപുരത്തെ കെപിസിസി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തിരുന്നു പിന്നാലെയാണ് മ്യൂസിയം പോലീസ് കേസ് എടുത്തത് രാവിലെ 11 മണിക്കായിരുന്നു കെ സുധാകരൻ കെപിസിസി അധ്യക്ഷനായി ചുമതലയേറ്റ ചടങ്ങ് ഇന്ദിരാ ഭവനിൽ നടന്നത് സ്ഥാനമൊഴിയുന്ന അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ കൊടിക്കുന്നൽ സുരേഷ് എന്നിവർ ഉൾപ്പെടെ നിരവധി നേതാക്കളും പ്രവർത്തകരും ചടങ്ങിലെത്തിയിരുന്നു ഇന്ദിരാ ഭവനിലെ ഹാളിലായിരുന്നു ചടങ്ങ് നടന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ 100 കണക്കിന് ആളുകളെ ചേർത്ത് കെപിസിസി ആസ്ഥാനത്ത് പൊതുസമ്മേളനം നടത്തിയതിനെതിരെ സെക്രട്ടറി ജില്ലാ ജനകീയ നീതിവേദി അബ്ദുറഹിമാൻ തെരുവത്ത് സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു അതേസമയം ഇതിനെതിരെ ഇന്ന് സജീവ് ജോസഫും വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു സംഭവം പട്ടാപകൽ സത്യപ്രതിജ്ഞയാണ് ക്ഷമിക്കണം സംഭവം പട്ടാപകൽ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമ്പോഴത്തെ സാഹചര്യമല്ല ഇന്നത്തേതെന്നും കോവിഡ് വ്യാപനം അതിരൂക്ഷമായിരുന്നു എന്നും സജീവ് ജോസഫ് പറഞ്ഞു സജീവ് ജോസഫ് പറഞ്ഞു ഇങ്ങനെയാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമ്പോഴത്തെ സാഹചര്യമല്ല ഇന്നത്തേത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായിരുന്നു എന്ന് സർക്കാർ സംവിധാനം തന്നെ പ്രോട്ടോക്കോൾ ലംഘനം പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു പറഞ്ഞു ഇപ്പോൾ ലോക്ക്ഡൌൺ പിൻവലിച്ചിരിക്കുകയാണ് നാളെ മുതൽ ഇളവുകൾ വരികയാണ് മാധ്യമങ്ങൾ പറയുന്നത് പോലെയല്ല 1000 പേർ പോലും ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല ചടങ്ങ് നടന്ന ഹാളിൽ 1000 ൽ താഴെ പേർക്ക് മാത്രമേ ഇരിക്കാൻ സാധിക്കൂ എംപിമാർ എംഎൽഎമാർ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ മാത്രം ചടങ്ങിൽ പങ്കെടുത്താൽ മതിയെന്നാണ് കെപിസിസി നോട്ടീസിൽ പോലും പറഞ്ഞിരുന്നത് അതും നിർബന്ധമല്ലെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ആവേശത്തിനു പുറത്ത് അപ്രതീക്ഷിതമായി കണ്ണൂരിൽ നിന്ന് കുറച്ച് പ്രവർത്തകർ സ്ഥലത്തെത്തി അവർ ഹാളിലേക്ക് തള്ളി കയറാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും അല്പം വീഴ്ച സംഭവിച്ചു അത് പരിശോധിച്ച് തിരുത്തുമെന്നും സജീവ് ജോസഫ് പറഞ്ഞു